പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ SSLC പരീക്ഷയിൽ അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ കരസ്ഥമാക്കിയത് 100% വിജയം. എന്നാൽ ഇവിടുത്തെ വിദ്യാഭ്യാസം അത്ര ലാഭകരമല്ലെന്നാണ് അധികാരികളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സ്കൂൾ ഇടിച്ചു നിർത്തി നല്ല ലാഭം കിട്ടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനും തീരുമാനമെടുത്തു. 3000 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു വിദ്യാലയം പട്ടം താണുപിള്ളയും ഉള്ളൂർ എസ് പരമേശ്വരയും സഹോദരൻ അയ്യപ്പനും ഉൾപ്പെടുന്ന ആൾക്കാർ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു സ്കൂള് ഇന്ന് പൂട്ടലിന്റെ വക്കല്ല. ഇതിനെ ഗവൺമെന്റ് പറയുന്ന വാക്ക് അൺ എക്കണോമിക്കൽ എന്നാണ്. സ്കൂളിന്റെ വിജയശതമാനം അറിഞ്ഞ് കുട്ടികളെയുമായി എത്തുന്ന രക്ഷിതാക്കളെ സ്കൂളുടൻ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞ് ചിലർ പിന്തിരിപ്പിക്കാനും തുടങ്ങി. കിഴക്കേക്കോട്ടയിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരമായി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനു വേണ്ടി ട്രിഡ സ്ഥലം ഏറ്റെടുത്തതോടെയാണ് സ്കൂൾ ഇല്ലാതാകുന്നുവെന്ന പ്രചാരണം ശക്തമായത്. നഗരഹൃദയത്തിലെ പച്ചപ്പിന്റെ കേന്ദ്രം കൂടിയാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന 5.5 ഏക്കറോളം സ്ഥലം. 50 പരം പക്ഷികൾ, അത്രയോളം തന്നെ വരുന്ന ചിത്രശലഭങ്ങൾ, അപൂർവമായി കാണപ്പെടുന്ന മരങ്ങൾ ഉൾപ്പെടെ 100 പരം വൃക്ഷങ്ങൾ, ഇതാണ് ഈ അട്ടക്കുളങ്ങര സ്കൂളിന്റെ സമ്പത്ത്. സ്കൂളിൽ +2 ബാച്ച് കൂടി അനുവദിച്ച് നിലവാരം മെച്ചപ്പെടുത്തണമെന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആവശ്യം സ്ഥലം MLA കൂടിയായ ആരോഗ്യമന്ത്രി ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നുവെന്ന ആരോപണവും ശക്തമാണ്. നഗരവികസനത്തിന് ശ്രീചിത്ര പൂർ ഹോമിന്റെ കോമ്പൗണ്ടിൽ പുതിയ സ്കൂൾ ആരംഭിക്കണമെന്നും അട്ടക്കുളങ്ങര സ്കൂൾ പൊളിച്ചു മാറ്റണമെന്നുമുള്ള നിർദ്ദേശമാണ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂൾ 125 വർഷമായി നിലനിൽക്കുന്ന ഈ സ്കൂളിനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ നടന്ന പ്രതിഷേധമാണ് ഈ കെട്ടിടങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ആയുസ് നീട്ടിക്കൊടുത്തത്. പക്ഷേ കച്ചവട താല്പര്യങ്ങൾക്ക് മുന്നിൽ ഇനി എത്ര നാളെന്ന ചോദ്യം അവശേഷിക്കുന്നു. ക്യാമറാമാൻ നിതിൻ ഗോപിക്കൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ വൺ, തിരുവനന്തപുരം.